الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. 11th حكمه ആണ് നമ്മൾ നടക്കുന്നത് അല്ലേ. ഇദ്ഫൻ വജൂദക ഫി അർദിൽ ഖമൂലി ഫമാ നബത മിമ്മാ ലം യദ്ഫൻ ലാ യതിമു നിതാജു എന്നാണ്. അതിനർത്ഥം നോക്കുക. ഇദ്ഫൻ, ഇദ്ഫൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ദഫൻ. ദഫൻ ചെയ്യാൻ എന്താണ്? കുച്ചുമിട അല്ലേ, മറമാട. ഉജൂതക്ക എന്നാൽ എന്താണ്? നിന്റെ ഉജൂദിനെ, നീ എന്ന ആ ഒരു അവസ്ഥയെ. നിന്റെ ഉജൂദ് എന്നാൽ നീ എന്നുള്ള നിന്നെ ശ്രദ്ധിക്കലിനെയും നിന്നെ കാണലിനെയും നിന്നെ മനസ്സിലാക്കലിനെയും നിന്നെ നിരീക്ഷിക്കുന്നതിൻ്റെയും അവസ്ഥ, നീ എന്നുള്ള അവസ്ഥ. നിന്റെ ഉജൂദിനെ നീ എന്ത് ചെയ്യുക? നീ മറമാടുക. ഫി അർദിൽ ഖുമൂലി, അപ്രശസ്തിയുടെ ഭൂമിയിൽ എന്ത് ചെയ്യുക? നിന്നെ നീ കുഴിച്ചുവിടും. ഉജൂദക്കാരൻ എന്നെ കുഴിച്ചുവിടാന്നർത്ഥം സാഹിത്യ. നിന്നെ നീ കുഴിച്ചുമുടുക. ഏതിൽ? അപ്രശസ്തിയുടെ ഭൂമിയിൽ നിന്നെ നീ നന്നായി എന്ത് ചെയ്യുക? അണ്ട് കുഴിച്ചിടാന്ന്. എന്ന് പറഞ്ഞാല് എന്തതിനർത്ഥം? ഭൂമിയിലെ സാധനം നല്ല ആയത്തിൽ കുഴിച്ചിടുന്ന പോലെ അപ്രശസ്തി എന്ന് പറയുന്ന ആ ഭൂമിയിൽ, അപ്രശസ്തിയാവുന്ന പ്രശസ്തിയില്ലായ്മയുടെ ഭൂമിയിൽ നീ എന്ന ആ ഒരു ആദരവിനെയും വ്യക്തിത്വത്തിനെയും ബഹുമാനത്തിനൊക്കെ കംപ്ലീറ്റ് അതിൻ്റെ അടിയിൽ എന്ത് ചെയ്യാം? കൊണ്ടിയാണ്ട് കുഴിച്ചിടും. ആ സാധനം പിന്നെ ഉണ്ടാവില്ല. പുറത്ത് ഉണ്ടാവാത്ത അവസ്ഥയിൽ നീ എന്ത് ചെയ്യുക? നീ കുഴിച്ചു മുടുക. ഫമാനബത്തം, മുളച്ചിട്ടില്ല. മിമ്മാലം യുദുഫൻ, ആ ഫമ ഒന്നാവുന്നത് നബത്ത, അത് എന്ത് ചെയ്തിട്ടുണ്ട്? മുളക്കുന്നു. മിമ്മാലം യുദുഫൻ, അതായത് ഭൂമിയിൽ നിലത്ത് കുഴിച്ചു മൂടാത്ത ചെടി, അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഭൂമിയിൽ ആഴത്തിൽ കുഴിച്ചു മൂടാത്ത ചെടി. ലാ എത്തിയമു നിതാജു, അതിൻ്റെ വളർച്ച എന്ത് ചെയ്യില്ല? പൂർത്തിയാവുകയില്ല. മനസ്സിലായ? അതതിൻ്റെ വേറെ അലങ്കാരികമായ പ്രയോഗം. നന്നായി എത്രത്തോളം സാധനം കുഴിച്ചിടുന്നു അതിനനുസരിച്ചാണ് എന്ത് ചെയ്യുക? ആ സാധനം വളർന്ന് വേരൊക്കെ പിടിച്ച് പന്തലിക്കും. അപ്പോൾ നീ എന്നുള്ള, നീ വളരും, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നീ വളരണമെങ്കിൽ നിന്റെ അസ്തിത്വത്തെ നീ എന്ത് ചെയ്യണം? വ്യക്തിത്വത്തെ നീ എന്ത് ചെയ്യണം? അപ്രശസ്തിയുടെ ഭൂമിയിൽ നന്നായി എന്ത് ചെയ്യണം? കുഴിച്ച് വിടണം. ഒരു ചെടി നന്നായി അടിയിൽ കുഴിച്ചു മൂടിയാലാണ് എന്ത് ചെയ്യുന്നത്? അത് നന്നായി എന്ത് ചെയ്യുന്നത്? അതിൻ്റെ വളർച്ച പൂർത്തിയാകുന്നു. മേലെ കുഴിച്ചു മൂടിയാൽ എന്താ ഉണ്ടാവുക? ചിലപ്പോൾ വേര് ഉറക്കാതെ കഴിഞ്ഞാടി പോകും, അല്ലെങ്കിൽ കാറ്റടിച്ചാൽ പോകും, അല്ലെങ്കിൽ വേഗം വാടും, അങ്ങനൊക്കെ ഉണ്ടാവും. അപ്പോൾ പ്രശസ്തിയുടെ ഭൂമിയിലാണ്, അതിൻ്റെ മുകളിലാണ് നീ കിടന്ന് കളിക്കുന്നതെങ്കിൽ നിന്റെ ആത്മീയതക്ക് വേഗം വലിയ വളരെ പെട്ടെന്ന് നീയും കോട്ടം തൊട്ടും അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് നീ എന്ത് ചെയ്യും? പെട്ടെന്ന് നീ നശിച്ചു പോവും. ആ മാർഗത്തിൽ മുന്നേറാൻ എനിക്ക് എന്ത് ചെയ്യില്ല? സാധ്യമാവില്ല. അപ്പൊ ഇദ്ഫൻ വജൂദക്ക, നിന്നെ നീ കുഴിച്ചുമുടുക. ഫി അർദിൽ ഖുമൂലി, അപ്രശസ്തിയുടെ ഭൂമിയിൽ. ഫമാ നബത്ത മിമ്മാ ലം യദ്ഫൻ, ഭൂമിയിൽ നിലത്ത് കുഴിച്ചിട്ടില്ലാത്ത ചെടി, മനസ്സിലായില്ലേ. ലാ യത്തിമു, ലാ യത്തിമു നിതാജു, അതിന്റെ വളർച്ച എന്താവില്ല? പൂർത്തിയാവുകയില്ല എന്നർത്ഥം. ഇതാണ് സിറുൽ ഇഖ്ലാസ് എന്ന് പറയുന്നത്. മഹാന്മാരുടെ ആളുകളുടെ അവരുടെ ഇഖ്ലാസ് കിട്ടുന്ന ഒരു രീതി ഇങ്ങനെയാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്? പ്രശസ്തിയുടെ ഭാഗത്തേക്ക് അവരെന്ത് ചെയ്യില്ല, തീരെ ആഗ്രഹിക്കുകയില്ല. മഹാനായ ഈസാ നബി അലൈഹി ഇസ്ലാം ചോദിക്കുകയുണ്ടായി, അള്ളാഹുവിൻ്റെ ഹിക്മത്ത്, അള്ളാഹുവിനുള്ള, പിന്നെ ഒരിക്കൽ ഈസാ നബി അലൈഹി ഇസ്ലാം അനുയായികളോട് ചോദിച്ചു, എവിടെയാണ് വിത്ത് മുളക്കുക എന്ന് ചോദിച്ചു. അപ്പം അനുയായികൾ പറഞ്ഞു, വിത്ത് മുളക്കൽ നല്ല ഭൂമിയിൽ, ഭൂമിയിലാണ് വിത്ത് മുളക്കുക. അപ്പം ഈസാ നബി ഇസ്ലാം അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള വിജ്ഞാനം, ആത്മജ്ഞാനം, ഹിക്മത്ത്, അതെന്ത് ചെയ്യും? ഭൂമി പോലത്തെ നല്ലൊരു ഹൃദയത്തിൽ എന്ത് ചെയ്യുള്ളൂ, അത് മുളക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ടായി. അപ്പോൾ എത്രത്തോളം നമ്മളെന്നുള്ള അസ്തിത്വത്തെ അപ്രശസ്തിയിൽ കുഴിച്ചിടുന്നു, അത്രത്തോളം എന്ത് ചെയ്യും?
അതിന്റെ വളർച്ച അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ പ്രശസ്തിയുടെ മാർഗങ്ങൾ തേടി പോകാതെ പ്രശസ്തി മാത്രം ആഗ്രഹിച്ചു പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്ന ആളുകൾക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നേറാൻ കഴിയില്ല എന്നുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു കാണാം, റുബ്ബ അശ്റ അഖ്ബറ ദീ തമറൈനി. അനാസുൽ പറയാണ് ലോകം എത്ര എത്ര മുടി ജട പിടിച്ച പൊടി പുരണ്ട ആളുകൾ, രണ്ട് വസ്ത്രമുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ മുകൾ ഭാഗം മറക്കാനും അടിഭാഗം മറക്കാനും മാത്രം വസ്ത്രമുള്ള എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു അന്തസ്സില്ലാതെ നടക്കുന്ന കുറെ ആളുകളുണ്ട്. കണ്ടാൽ അവർക്ക് എന്തില്ല, കാണാൻ വലിയൊരു അന്തസ്സില്ലാത്ത എത്ര എത്ര ആളുകളാണ് ജനങ്ങളുടെ ഇടയിൽ. അവരെന്തെങ്കിലും കാര്യം പറഞ്ഞാൽ അവരാ പറഞ്ഞത് മതി, അള്ളാഹു തആല എന്ത് ചെയ്യും, അവരെ കാര്യങ്ങൾ നടത്തി കൊടുക്കും. ജസ്റ്റ് ഒന്ന് അള്ളാഹുവെ എനിക്കത് വേണമെന്ന് ഞാൻ സാധിച്ചു കൊടുക്കും. അപ്പോൾ അള്ളാഹുവിൻ്റെ അടുക്കലാണ് ആദരണീയം എന്നുള്ളത്, ജനങ്ങളുടെ അടുക്കുള്ള ആദരവല്ല നമ്മൾ നേടേണ്ടത്, അള്ളാഹുവിൻ്റെ അടുക്കുള്ള ആദരവാണ് നമ്മൾ നേടേണ്ടത് എന്നർത്ഥം. അപ്പൊ സമൂഹത്തിൽ അവർക്കൊന്നും ഉണ്ടാവില്ല വലിയ ആദരവോ ബഹുമാനോ പേരോ ചൂരോ മണോ എന്തില്ല, ഒന്നും ഉണ്ടാവില്ല. അള്ളാഹുവിന്റെ മാർഗത്തിൽ അവരെന്തായിരിക്കണം, അങ്ങേയറ്റം വളർന്നവരായിരിക്കും. അപ്പോ പ്രശസ്തിയുള്ള ആളുകൾ പ്രശസ്തി എന്ന് വെച്ചിട്ട് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ അടുക്കൽ അവർ ആരാകണമെന്നില്ല, വലിയ വലിയ ആൾക്കാർ ആവണമെന്നില്ല. അപ്പോ ഇതാണ്, ഇതൊരു സഹാബിയെ കുറിച്ചാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബറായി ബിൻ മാലിക് എന്ന് പറയുന്ന മഹാനാ സഹാബി ഇങ്ങനെയായിരുന്നു എന്നാണ്. അനസ് ബിൻ മാലിക് അള്ളാഹുവിന്റെ സഹോദരനായിരുന്നു. ആര്? ബറായിബിന് മാലിക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഖിദ്മത്ത് ചെയ്തു കൊടുത്തിരുന്നു മഹാനവർക്ക്. മഹാനവർക്ക് ഈ ഒരു രീതിയായിരുന്നു അദ്ദേഹത്തിന്, ഈ ധരിച്ച ഈ മേൽമുണ്ടും അടിവസ്ത്രം അല്ലാതെ വേറൊന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. അങ്ങനെ അതിൽ കൂടുതൽ ശ്രദ്ധ, അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം കൂടുതൽ പോയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇങ്ങനത്തെ രണ്ട് വസ്ത്രം ധരിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കണം എന്നതല്ല മനസ്സിലാക്കണം. അതൊരു പ്രശസ്തിയാകുന്ന കാല സാഹചര്യം ഉണ്ട്. പല ഒറ്റക്ക് പോയിട്ട് വീട്ടിൽ ഒറ്റക്ക് ഇരുന്ന് ഈ ഭാഗത്തെടുക്കാതെ നല്ലതിൽ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ രണ്ട് വസ്ത്രം ധരിച്ച് ജട പിടിച്ച് നടക്കണമെന്നല്ല. അപ്പൊ അതും പ്രശസ്തിയാവും, അത് പ്രശസ്തിക്കേണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ആളുകളിടയിൽ എന്താ പറഞ്ഞത്, നമ്മൾ ഒരു പ്രശസ്തി അതിൻ്റെ ഉദ്ദേശം അതാണ്. പ്രശസ്തി ആഗ്രഹിക്കുന്ന ഒരു മൈൻഡ് നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, വളരാൻ കഴിയില്ല എന്നത്. അപ്പോ ഈ ബറായിബിൻ മാലിക് അങ്ങനെ ആയിരുന്നു. അദ്ദേഹത്തെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്ന് വരെ പറയുന്നുണ്ട്. നബി അനസ് മാലിക്കാലിൻ്റെ അവൻ്റെ സഹോദരനായിരുന്നു. ഇസ്ലാമിൻ്റെ ഒരുപാട് സ്ഥലത്ത് ഒരുപാട് യുദ്ധങ്ങളിൽ അദ്ദേഹം വലിയ ത്യാഗങ്ങൾ ചെയ്തിട്ടുണ്ട്. മുസലിമയുമായുള്ള യുദ്ധത്തിൽ കോട്ട വളഞ്ഞപ്പോൾ ആ കോട്ടൻ്റെ ഉള്ളിലേക്ക് കോട്ടൻ്റെ കവാടം അടക്കപ്പെട്ടപ്പോൾ അത് തുറക്കാനുള്ള സംവിധാനം ഇല്ലാതെ ഓരോരുത്തർ ഇങ്ങനെ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയായിരുന്നു. അപ്പം പറയുകയുണ്ടായി, മഹാനാ സാഹബി പറഞ്ഞു, ഞങ്ങളൊരു പരിചയിൽ എന്നെ കുറിച്ച് പരിചയിൽ കെടുത്തിയിട്ട് കുന്തത്തിൻ്റെ മുകളിൽ പരിചയിട്ടിട്ട് നിങ്ങൾ എല്ലാവരും കൂടി ഒന്നിച്ചുകൊണ്ട് അയച്ചാൽ മതി, ഞാൻ ആ കോടൻ്റെ അപ്പുറത്ത് വീണിട്ട് ഞാൻ വായിലോർന്ന് തരാറ്. അങ്ങനെ എന്ത് ചെയ്ത് ഒരു പരിചയിൽ പരിചയിൽ അദ്ദേഹത്തെ കെടുത്തി എല്ലാവരും കൂടി കുന്തത്തിൻ്റെ തലക്കിച്ചിട്ട് അറ്റ അയക്കൽ. അതെന്ത് ചെയ്ത് അദ്ദേഹം നേരെ കോട്ടയുടെ വായിലിൻ്റെ അപ്പുറത്ത് എത്തുകയും വാതിൽ തുറക്കുകയും എല്ലാവരും കൂടി എന്ത് ചെയ്തു കോട്ടയിലേക്ക് തിരിച്ചു കയറുകയും ആ യുദ്ധം ജയിക്കുകയും ചെയ്തു. അതുപോലെ തുസ്ത്രി പ്രദേശത്തിൽ നടന്ന ഒരു യുദ്ധത്തില് ശത്രുക്കള് കോട്ടയുടെ മുകളിൽ നിന്ന് ചുട്ടുവയത്ത ഈ കൊക്കകൾ അടിയിലേക്ക് സഹാബികളെ നേരിൽ കയറിയും, എന്നിട്ട് എന്ത് ചെയ്യും, അത് വലിച്ചുകൊണ്ടു നല്ല തീയിന്റെ ചുട്ടതായിരുന്നു. ഓരോരുത്തർ കൊളത്തി കൊളത്തി എടുക്കലായിരുന്നു. കുറെ ആൾക്കാർ അങ്ങനെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവൻ അനസ് മാലിക് റളിയല്ലാഹു ആ കൊക്കയിൽ കുടുങ്ങി. അപ്പൊ ഈ ബറായി ചാടി കണ്ട് ആ കൈയോണ്ട് തട്ടി മാറ്റിയെന്ന് അദ്ദേഹത്തിന്റെ കയ്യിന് വലിയ പരിക്ക് പറ്റി. അങ്ങനത്തെ ഒരു യുദ്ധത്തിൽ അദ്ദേഹത്തിന് ഖാലിദ് ബനീദാണ് ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ 80 മുറി അദ്ദേഹത്തിന്റെ വെട്ടുകൾ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം ഷഹീദായി മരിക്കുകയും ചെയ്തു വേറെ യുദ്ധത്തിൽ. അപ്പൊ ഈ സഹാബിയുടെ കുറിച്ച് ഈ സഹാബിയെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നും ചില മഹാന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. അപ്പോ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹസിലിരിക്കുകയായിരുന്നു. അപ്പോ അതിലൂടെ ഒരു ഫക്കീറായ ഒരു സാധുവായ സഹാബി ഇങ്ങനെ നടന്നുപോയി.
റസൂൽ സഹാബികളെ ഇരിക്കുന്ന സമയമാണ്. ഒരു സാധുവായ സഹാബികനെ നടന്നു പോയിണ്ടായി. അപ്പൊ നബി സല്ലല്ലാഹു അവിടെ കൂടെ ഉണ്ടായിരുന്ന ആളിന്റെ അക്രബിൻ ഹാബിസ് എന്ന് പറയുന്ന അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്താ ചോദിച്ചത്? ഈ ആളെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു. ഈ പാവപ്പെട്ട ആളങ്ങനെ പോകുന്നുണ്ടല്ലോ, ഇയാളെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്ന് ചോദിച്ചപ്പോൾ ആ സഹാബികൾ പറഞ്ഞു, മൂപ്പര് നമ്മുടെ നാട്ടിലൊരു പാവപ്പെട്ടവനാണ്, ശ്രദ്ധിക്കപ്പെടാത്ത ഒരാളാണ്, ആര് വിവാഹം ആലോചിച്ചാലോ കല്യാണം ചിലപ്പോൾ എന്തെങ്കിലും കെട്ടിച്ച് കൊടുക്കൂല. കാരണം ആർക്ക് അത്ര എന്തില്ല, വില ഇല്ല. എവിടെയെങ്കിലൊക്കെ പെർമിറ്റ് വെച്ചാൽ, എവിടെയെങ്കിലും കിടക്കാൻ സമ്മതം ചോദിച്ചാൽ പെട്ടെന്ന് സമ്മതം കൊടുക്കപ്പെടില്ല. എന്തെങ്കിലും അഭിപ്രായം തന്നെയാണ് അദ്ദേഹത്തിന്, അഭിപ്രായം എന്തെയില്ല, പെട്ടെന്നൊന്നും സ്വീകരിക്കപ്പെടില്ല. എവിടെയും ചെല്ലുകയാണെങ്കിൽ ലാസ്റ്റിക്കൊക്കെ കയറ്റുള്ളൂ, മനസ്സിലായില്ലേ? അങ്ങനെയാണ് ആള്. അപ്പോ അന്തസ്സില്ലാന്നർത്ഥം. അപ്പോ നബിസല്ല പിന്നെ വേറൊരു സഹാബി അതിനോട് പോയി, കുറച്ച് ധനാഢ്യനായ സഹാബിയായിരുന്നു. അപ്പൊ ചോദിച്ചു, ഇയാളെ പറ്റി നിങ്ങളെ അഭിപ്രായം എന്താ ചോദിച്ചു. ഇയാളെ നമ്മുടെ നാട്ടിലെ ഭയങ്കര അന്തസ്സുള്ള ആളാണ്, മൂപ്പരെങ്ങാനും എവിടെയെങ്കിലും കല്യാണം ആലോചിച്ചു അപ്പ പൊടിച്ചെന്ത് ചെയ്യും, കെട്ടിച്ചു കൊടുക്കും. എവിടെയും വന്ന ആദ്യം മൂപ്പരക്ക് എന്തുണ്ടാവും, പ്രവേശനം ഉണ്ടാവും. അയാൾ എന്താ പറഞ്ഞു, അഭിപ്രായത്തിനാണ് വില ഉണ്ടാവുക എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു റസൂൽ പറഞ്ഞു, ഹാദാ ഐനിൽ ഫഖീറ, ഇയാളുണ്ടല്ലോ ആദ്യം പോയ ആള് ഫക്കീറായ മനുഷ്യൻ, ഖൈറു മിൻ ഹാദാ, അദ്ദേഹത്തെ പോലത്തെ ആ ഫക്കീറിനെ പോലത്തെ ഒരാള്, ഈ സമ്പന്നനെ പോലത്തുള്ള ആളുകൾ ഭൂമി നിറച്ചുണ്ടായതിനേക്കാൾ എന്താണ് ഖൈറാണ് എന്ന് പറയും. അപ്പൊ എന്തൊക്കെ അതൊക്കെ ഉദ്ദേശിക്കുന്നത് എന്താണ്, പ്രശസ്തി എന്നുള്ള ആ ഒരു മൈൻഡിനെ സാബികളെ മനസ്സിന്ന് ഒഴിവാക്കണ ആര്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് അൽ ഖമൂലു നിഅമത്തുൻ, അപ്രശസ്തി പറഞ്ഞാൽ വലിയൊരു അനുഗ്രഹമാണ്. ഒരാൾക്ക് ഞാൻ അങ്ങനെ പ്രശസ്തനാകണമെന്ന് ആഗ്രഹിക്കാതിരിക്കുക എന്നുള്ളത് വലിയ എന്താണ്, പ്രശസ്തിയോടൊരു താല്പര്യം കുറയുക എന്നുള്ളത് വലിയ അനുഗ്രഹമാണ്. സമ്പത്തുണ്ടാവും എന്നുള്ളതല്ല കേട്ടോ, അതിൻ്റെ സമ്പത്തുണ്ടാകുന്നതിനെതിരൊന്നല്ല, പക്ഷെ അയാളെ മനസ്സിൽ എന്തുണ്ടാവുന്നില്ല, പ്രശസ്തിയോടൊരു താല്പര്യം എന്ത് ചെയ്യുക, കുറയുക എന്നുള്ളത് വലിയൊരു അനുഗ്രഹമാണ്. എന്നിട്ട് പറയാണ് വൻ നഫ്സു തബാഹു, പക്ഷെ മനസ്സിനെന്ത് ചെയ്യില്ല, സമ്മതിക്കൂല. വല്ലുഹൂറു നിഖ്മത്തുൻ, ആളുകളുടെ അറിയപ്പെടുക എന്നുള്ളത് എന്താണ്, ഒരു പരീക്ഷണമാണ്. വൻ നഫ്സു തഹ്വാഹു, മനസ്സ് വേഗം അതിനെ എന്ത് ചെയ്യുക, അതിനാണ് ആഗ്രഹിക്കുക എന്നുള്ളതാണ്. അപ്പോ പ്രശസ്തിയുടെ ആ ഒരു അവസ്ഥ മനസ്സിൽ നിന്ന് ഒഴിവാക്കുമ്പോഴാണ് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള ഇഖ്ലാസ് എന്ത് ചെയ്യുക, സ്ഥിരപ്പെടുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. അങ്ങനത്തെ ഒരാളുകളുണ്ട്, അവർ ആളുകളുടെ എന്താണ്, അത്ര ശ്രദ്ധിക്കപ്പെടാത്ത ആളുകളായിരിക്കാം, നാട്ടിലവർക്ക് വില ഉണ്ടാവില്ല, പക്ഷെ അള്ളാഹിൻ്റെ അടുക്കൽ അവരാരായിരിക്കും വലിയ വലിയ ആദരണീയരായിരിക്കും. ഒരിക്കൽ മദീനയിൽ ഒരു സംഭവം കാണാം, ഒരു വ്യക്തി മദീന പള്ളിയിൽ ഇരുന്നിട്ട്, അന്ന് മദീനയിൽ ഭയങ്കര ക്ഷാമം ഉണ്ടായിരുന്നു, അങ്ങനെ മദീന പള്ളിയിൽ ഇരുന്നിട്ട് എന്ത് ചെയ്തു അദ്ദേഹം, ജസ്റ്റ് ബാക്കിലിരുന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്തു, മുഹമ്മദ് ബിൻ സുവൈദ് എന്ന് പറഞ്ഞ മഹാനായ മഹാൻ ഉദ്ധരിച്ചതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു കാലത്തുണ്ടായിരുന്ന ഒരു അനുഭവം പറയാണ്. മദീന പള്ളിയിൽ എന്ത് ചെയ്യുന്നു, മദീനത്ത് ഭയങ്കര ക്ഷാമം, മഴയില്ലാത്ത സമയമായിരുന്നു. അപ്പോൾ പള്ളിയിൽ നിന്നിട്ട് ഒരു സാധാരണക്കാരൻ ഒരാളുണ്ട്, അള്ളാഹുവേ ഞങ്ങൾക്ക് മഴ തരണേ എന്ന് പറയുമ്പോൾ ഇതിലെന്തായത്, ആകാശത്തൊക്കെ കാർമേഘം മൂടി മഴ പെരും മഴയിലായി. പിന്നെ മതിൽ നല്ല വെള്ളം നിറഞ്ഞപ്പോൾ മൂപ്പൻ തന്നെ പള്ളിയിൽ വന്നിട്ട് എന്ത് ചെയ്തു, പഠിച്ചോനെ മഴ വേണ്ടാറുണ്ട്, മഴ എന്ത് ചെയ്തു. അങ്ങനെ കുറെ ആളുകളുണ്ടല്ലോ. അല്ലാതെ പറ അവർ അള്ളാഹുവിനെ എന്താ ചോദിക്കണത്, അത് അള്ളാഹുത്താല കൊടുക്കന്നെ ചെയ്യും. അല്ലാതെ കാബത്തിങ്ങനെ മഴ നോയക്ക് വരുന്നിട്ട് മിനിയിലാണ് പെയ്തത് കയറി എന്താ വരക്കൂടെ മിനി ചെയ്തപ്പോ പിന്നെ കണ്ടമാന വാഹനങ്ങളൊക്കെ ഒളിച്ചുപോയി. ആരോ കുറ്റം പറഞ്ഞത്, ആരും മോശമാക്കല്ല കേട്ടോ പറയാ. അപ്പൊ നമ്മളൊക്കെ ദ്വാരക്കുന്ന അവസ്ഥയാണ്. ചില ആളുകൾ അങ്ങനെ ഉണ്ട്, ചില ആളുകള് അല്ലേ. എന്നാളൊരു വാഹന്റെ വർത്തമാനം കേട്ടിട്ടുണ്ടല്ലോ ഞാൻ, എന്റെ ഗവർണമെന്റ് ഒരു സമ്മേളനം നടക്കുകയാണ്, മയക്കാലം ഇങ്ങനെ മൂടിക്കുകയാണ്. അപ്പൊ മീക്കായി അടങ്ങി നിന്നിട്ടാണ്. അപ്പൊ എന്ത് ചെയ്ത് മഴ തൽക്കാലം എന്ത് ചെയ്തു പോയി. അങ്ങനെ ഒരുപാട് മഹാന്മാരുടെ ചരിത്രങ്ങനെ കാണാൻ കഴിയും. അവരെന്താ പറയണത്, അള്ളാഹുത്താല എന്ത് ചെയ്യും,
സാധിപ്പിച്ചു കൊടുക്കും. അവർ അത്ര ആളുകളിൽ നിന്നുള്ള പ്രശസ്തരായിരിക്കില്ല. അങ്ങനെ ഈ വ്യക്തി അന്നാണ് മദീനക്കാർ ശരിക്കും മനസ്സിലാക്കുന്നത്, ചില്ലറക്കാരനല്ലാന്ന്. അങ്ങനെ ചിലർ അദ്ദേഹത്തിന്റെ വീടൊക്കെ കണ്ടുപിടിച്ചിട്ട് ചിലർ വീട്ടിലേക്ക് രാവിലെ പോയിട്ട് പറഞ്ഞു, എനിക്കൊരു ആവശ്യം നിങ്ങളും തകർക്കണം എന്ന് പറഞ്ഞു. അപ്പൊ എന്താ വെച്ച്, അപ്പൊ ഇങ്ങനെ നിങ്ങളും തുറന്നിട്ടാണ് ഒന്ന് മായ ഞങ്ങൾ കണ്ടത്, ഞങ്ങൾ തുറന്ന് അപ്പൊ തന്നെ മായ പോയി, ഞങ്ങൾ തുറന്ന് വീണ്ടും മായ നിന്നേ ഞാൻ കണ്ടതാണ്. ഞാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല, പഠിച്ചവൻ പറഞ്ഞ ഇങ്ങനെ കേട്ടെടുക്കണ, പഠിച്ചവൻ ചെയ്യേണ്ടത് ചെയ്യണമില്ല, അത്രയുള്ളൂ, ഇയ്യോ അങ്ങനെ ചെയ്തു പറഞ്ഞു. അപ്പൊ അവർക്ക് പോലും അറിയില്ല എന്ത് നമ്മൾ ആരാണ്, ഇത്രയും അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് വളർന്നിട്ടുണ്ട് എന്ന് അവർക്ക് അറിയില്ല. ചില മാന്മാർ അങ്ങനെ ഉണ്ടെന്നാണ്, അവര് നല്ല സ്വപ്നം പോലും ജീവിതത്തിൽ ചിലപ്പോൾ എന്തിട്ടുണ്ടാവില്ല, അവര് കണ്ടിട്ടുണ്ടാവില്ല. അള്ളാഹു തആല അവര് അവരെ പോലും അറിയിക്കാതെ, അവർക്ക് പോലും അറിയില്ല ഞാൻ എത്ര വളർന്നിട്ടുണ്ട് അള്ളാഹുവിന്റെ മാർഗത്തില്. അപ്പൊ നല്ല സ്വപ്നം പോലും ചിലപ്പോൾ ജീവിതത്തിൽ അവർ കണ്ടിട്ടുണ്ടാവില്ല, പക്ഷെ അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ അങ്ങേയറ്റം വളർന്നിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുക. അതുപോലെ മാനായ ഫുദൈലിയ്യ എന്ന് പറയുന്നത് കാണാം, അള്ളാഹു തആല അള്ളാഹുവിന് അടിമകൾക്ക് ചെയ്തു കൊടുത്ത അനുഗ്രഹങ്ങളെ പറ്റി നിനക്ക് ഞാൻ അത് തന്നില്ലേ, നിനക്ക് അത് തന്നില്ലേ എന്ന് ചിലപ്പോൾ അള്ളാഹു തആല അടിമകളോട് എണ്ണി പറയുന്ന ഒന്നിൽപ്പെട്ടതാണ്. നിനക്ക് അങ്ങനെ തന്നില്ലേ, നിനക്ക് ഇങ്ങനെ തന്നില്ലേ എന്ന് പറയണം. അല മസ്തുറുക്ക, നിന്റെ സ്വകാര്യതയെ മറച്ചു വെച്ചില്ലേ, നീ നല്ലൊരു ആബിദായിരുന്നു, നീ നല്ല സ്വഭാവക്കായിരുന്നു, നല്ല ഇബാദത്തുള്ളവനാണ്, പല കാര്യങ്ങളും നീ ചെയ്യുന്നുണ്ട് നല്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു വലിയായിട്ടുണ്ട്, പക്ഷെ ഞാൻ എന്നെ എന്ത് ചെയ്ത ആളുകളെ തൊട്ട് ഞാൻ നിനക്ക് മറച്ചു വെച്ചില്ലേ. അതൊരു അനുഗ്രഹമായിട്ട് ചിലപ്പോൾ ആര് പറയും, അള്ളാഹു തആല അടിമയോട് പറയുന്നതാണ്, നിന്നെ പറയല് ഞാൻ മായ്ച്ചു കളഞ്ഞില്ലേ എന്നൊക്കെ പറയുമെന്ന് പറയണം. അപ്പം അത് ഒരു അനുഗ്രഹമായിട്ടാണ് മഹാന്മാർ പറയുന്നത്. നമ്മളെ പേരും പെരുമൊക്കെ എടുത്തു കളയുന്നു എന്ന് പറഞ്ഞാൽ അത് ആളുകളുടെ ഇടയിൽ വല്ല ചർച്ച ചെയ്യപ്പെടാതിരിക്കുന്നത് ഒരു അനുഗ്രഹമായിട്ടാണ് മാത്തുക്കളായുള്ളു. പക്ഷെ ഇതൊക്കെ ആർക്കാണെന്നറിയോ, ഒന്നുകൂടി മനസ്സിലാക്കണം, ഇതൊക്കെ സാധാ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവേശിച്ച് പകുതി ദൂരം സഞ്ചരിക്കുന്ന ആളുകൾക്കാണ്. നേരെ മറിച്ച് അള്ളാഹുവിൻ്റെ മാർഗത്തിലൊക്കെ നന്നായി മുന്നേറിയ ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തല്ല, പ്രശസ്തിയും പ്രശ്നമില്ല, പ്രശസ്തി ഇല്ലായ്മയും പ്രശ്നമില്ല. ആ ലെവലിലേക്ക് നമ്മളെ മൈൻഡ് എത്തും. അതാണ് പറയുന്നത്, ചില മഹാന്മാർ പറഞ്ഞു കാണാം, ഒമൻ അഹബ്ബൽ ഖഫാ വവ അബ്ദുൽ ഖഫായി, ഒരാൾ സ്വകാര്യതയെ ആഗ്രഹിക്കുന്ന ഇഷ്ടപ്പെടുന്നു, ഇന്നെ ആരും അറിയരുത് എന്ന് ആഗ്രഹിക്കണമെങ്കിൽ അയാൾ സ്വകാര്യതയുടെ അടിമയാണെന്ന്. ഒമൻ അഹബ്ബൽ ലുഹൂറ ഫവ അബ്ദുൽ ലുഹൂറി, എനിക്ക് എല്ലായിടത്തും അറിയപ്പെടണം, പ്രേം പിടിച്ചു കയറണം, പ്രശസ്തി ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കണമെങ്കിൽ അയാൾ പ്രശസ്തിയുടെ അടിമയാണ്. മറ്റൊരു പറയാണ്, വ അബ്ദുല്ലാഹി അള്ളാഹുവിൻ്റെ അടിമാന സവാവുൻ അലഹി, അവൻ്റെ മേൽ സമമാണ്, അൽഹറഹു അം അഖ്ഫാവു, അവൻ ആളുകൾ പബ്ലിസിറ്റി ആയിട്ട് പബ്ലിസ് ചെയ്യാതിരിക്കട്ടെ, അത് അള്ളാഹുടെ സമയത്ത് സമയമാണ്. അപ്പോൾ ഇപ്പം എന്താ മനസ്സിലായെന്ന് വെച്ചാൽ, തുടക്കത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രശസ്തിയും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, ഒഴിവാക്കണം, നമ്മൾ എല്ലെങ്കിലും ഒഴിവാക്കണം. പിന്നീട് കുറച്ച് കഴിഞ്ഞാൽ അള്ളാഹു തആല നീ അവനെ പ്രശസ്തനാക്കും. നമ്മൾ അത് അല്ലെങ്കിൽ എല്ലാ ഔലിയാക്കളും ഇവിടെ മൂടിയൊക്കെ ഉണ്ട്, മാത്തുക്കളായ ആളുകൾ നീ അള്ളാഹു തആല പുറത്തവരെ സമൂഹത്തെ അറിയിച്ചു കൊടുക്കും, ചിലരറിയാതെയും പോവാം, പക്ഷെ അറിയിച്ചു കൊടുത്തു വെച്ചിട്ട് അവരെ സംബന്ധിച്ചിട്ടുണ്ടാവില്ല, അതൊരു സംഭവമായിട്ട് സ്വാധീനിച്ചിട്ടുണ്ടാവില്ല, അതാണ് മനസ്സിലാക്കുക, അത് അവരെ മനസ്സിൽ സ്വാധീനിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ അവർക്ക് അവരായത് ശരീരത്തിൻ്റെ പബ്ലിസിറ്റി ആയാലും പ്രശ്നമില്ല, പബ്ലിസിറ്റി ഇല്ലെങ്കിലും പ്രശ്നമില്ല എന്നുള്ളതാണ്. ഇത് ഇങ്ങനത്തെ മൈൻഡുള്ള അള്ളാഹുവിൻ്റെ അടിമകൾക്ക് മുന്നേറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ സ്വാഗതം പറഞ്ഞുകൊടുത്ത് പേര് പരാമർശിക്കാഞ്ഞാൽ, സ്വാഗതം പറഞ്ഞുകൊടുത്ത് രണ്ട് വാക്ക് കൂട്ടി പറയാഞ്ഞാൽ, നോട്ടീസിൽ പേര് വരാഞ്ഞാൽ, അധ്യക്ഷത ആക്കാഞ്ഞാൽ, ഉദ്ഘാടനത്തിന് വിളിക്കാഞ്ഞാൽ, നിനക്കെ കുശം പിടിക്കുന്ന ആളുകളുണ്ട്. ഇങ്ങനത്തെ മൈൻഡൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, വളരാൻ കഴിയുക? അപ്പം അങ്ങനെ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പം മഹാനായ ഇബ്രാഹിം അഥവാ ആലോചിച്ച് നോക്കൂ, ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയായിരുന്നു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മുന്നേറിയ മഹാനാണ്, അദ്ദേഹത്തിന് എവിടെയും ആനുകൂല്യം കിട്ടും, അതായത് ഏത് സ്ഥലത്ത് പോയാലും എന്ത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു സംഭവം പറയാൻ പോകണം, അതായത് ഏത് സ്ഥലത്ത് പോയാലും ഞാൻ ഇബ്രാഹിം അഥവാ പറഞ്ഞാൽ പിന്നെന്താകും, അത് പറഞ്ഞാൽ മതി സൗകര്യം, പിന്നെ ആരും ഓട്ടോമാറ്റിക്കലി ആരും കൊടുക്കും, ജനങ്ങൾ കൊടുക്കും. അദ്ദേഹം പറഞ്ഞു, എൻ്റെ കൺകുളിർക്കുന്ന സംഭവം എന്താ പറയുക, എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഹാപ്പിയുള്ള സംഭവം, ഷാമിൽ ഒരു പള്ളിക്ക് ഞാൻ കിടന്നുറങ്ങി, അപ്പോൾ വാങ്ങൊടുക്കുന്നൊരു മല്ലാക്കുണ്ടായിരുന്നു, കിടന്നുറങ്ങിയപ്പോൾ എന്ത് ചെയ്തു, വാങ്ങ എല്ലാം കഴിഞ്ഞ് നിസ്കരിച്ചവിടെ കിടന്നപ്പോൾ
ഉപരം ചെയ്ത് ഉപ്പര പറഞ്ഞു ഇവിടെ കിടക്കാൻ പറ്റില്ല, ആട്ടിയാണ് പുറത്തേക്ക് വലിച്ചിട്ട് തന്നെ. അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം. നേരെ വെച്ചാൽ പൊല്ലാക്കാൻ ഭൂമിയിൽ നിന്ന് വേണമെങ്കിൽ കാണാതാക്കാൻ ആർക്കറിയാം, അറിയാം. ഞങ്ങളോ ഞാൻ ഇപ്പറയാം, അതുപോലെ പറഞ്ഞാൽ പൊല്ലാക്ക വഴി കിടന്ന് വിറക്കും. അദ്ദേഹം പറഞ്ഞു ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള സമയം അവിടുന്ന് പുറത്തായപ്പോഴാണ്. കാരണം എന്തറിയ, അതിലൊരു ആനന്ദം ഉണ്ടായിരുന്നു. അള്ളാഹുവത്തിൽ അത്രയും എന്നെ എന്ത് ചെയ്ത് സ്വകാര്യമാക്കി വെച്ചു. അപ്പോൾ ഇതൊക്കെ നമ്മൾ സാധാരണ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നോർമൽ മൈൻഡിൽ ചിന്തിക്കണ നമ്മൾ നമ്മൾ അങ്ങനെ കുറേ കോലം കെട്ട് അല്ലെങ്കിൽ ജല പിടിച്ച് തളുക്ക് അല്ലെങ്കിൽ ഇങ്ങനെ രണ്ട് വസ്ത്രം തളുക്ക് ഒന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനത്തെ ചിന്തകൾ ഒഴിവാക്കുക. പ്രശസ്തി എന്ന് പറഞ്ഞ സംഗതികൾ എവിടെ നിന്നൊക്കെ നമുക്ക് ഉണ്ടാകാൻ നോക്കുക, അതിൻ്റെ പിന്നിൽ പോകാതിരിക്കുക. അങ്ങനെ ആയാൽ നമുക്ക് എന്ത് ചെയ്യും, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യഥാർത്ഥ മുഖലിസ്യങ്ങളായി മാറുകയും നമ്മൾ ഇഖ്ലാസ് നേരത്തെ പറഞ്ഞ ഇഖ്ലാസും സുഹൃത്തുക്കളിൽ ഇഖ്ലാസൊക്കെ ഉണ്ടാക്കാൻ കേൾക്കും. ആളുകൾ നമ്മളെ പുകയിൽ ചില റിപ്പോർട്ടിൽ അങ്ങനെ കാണാം. ഒരു റിപ്പോർട്ട് നമ്മുടെ നോട്ട് ചെയ്ത് വെച്ചിരുന്നു, ശ്രദ്ധിക്കുക. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലേക്ക് അവൻ എത്രത്തോളം കൂടുന്നോ, ഒരു റിപ്പോർട്ടിലേക്ക് കാണാം, അധികാരത്തിലേക്ക് എത്രത്തോളം അവൻ കയറി വരുന്നോ, ഇല്ലാ തബാദ മിൻ അല്ലാഹ്, അല്ലാഹുവിൽ നിന്ന് അകന്നിട്ടല്ലാതെ ഉണ്ടാവില്ല. പൊതുവായ ഒരു സിസ്റ്റം അങ്ങനെയാണ്. അപൂർവം ആളുകൾക്ക് അധികാരത്തിൽ ഇരുന്നിട്ട് കൊണ്ടും അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കാൻ കഴിയലുള്ളൂ. അതെ, അങ്ങനത്തെ ആളുകളുണ്ട്. എല്ലാവരും അങ്ങനെ ആവുന്നല്ലോ. ഓലിബും അങ്ങനെ ആയിരിക്കും. എത്രത്തോളം ഉയർച്ചയും അധികാരവും പേരും കൊണ്ടു അതിനനുസരിച്ച് എന്ത് ചെയ്യും, അള്ളാഹുവിൽ നിന്ന് അകലും. വലാ കസറ മാലഹു ഇല്ലാ ശദ്ദ ഹിസാബു, മുതലെത്രത്തോളം അധികരിക്കുന്നു അത്രത്തോളം ഹിസാബ് വരുന്നു. കുഴപ്പമില്ല, മറുപടി പറഞ്ഞു കൊടുത്താൽ മതി. എങ്ങനെ ഉണ്ടായത്, എവിടെ ചെലവഴിച്ചു എന്ന് പറഞ്ഞു കൊടുക്കേണ്ടി വരും. രണ്ടിനും സോയ്സ് കാണിക്കേണ്ടി വരും, അല്ലെങ്കിൽ അനുസരിച്ച് സ്വതക്കുകൾ ചെയ്യേണ്ടി വരും. ആ മുതലുണ്ടാകണേ അതിലല്ല, പക്ഷെ ആ മുതൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കഴിയുക എന്നുള്ള തോഫീക്ക് ഉണ്ടാവുന്നുള്ള അതിൻ്റെ ഭാഗ്യം. അങ്ങനെ ചെയ്യാത്തൊരു അപകടമാണ്. വലാ കസറ തബോ ഇല്ലാ കസറ ഷയാത്തിനുന്ന, അനുയായികൾ എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഷെയ്ത്താന്മാരൊപ്പം കൂടുമെന്ന്. ഒക്കെ എൻ്റെ ആൾക്കാരാ പറയണത്, അതിനനുസരിച്ചൊക്കെ ഷെയ്ത്താന്മാരെന്താവും കൂടുന്നുണ്ടാവും എന്ന് പറഞ്ഞാൽ, അനുയായികൾ എത്രത്തോളം നമ്മളെ പിന്നിൽ കൂടണോ അതിനനുസരിച്ചൊക്കെ എന്ത് ചെയ്യും, നമുക്ക് നമ്മളെ മനസ്സിൽ തുറമാർഗങ്ങൾ വരാനും മോശം കാര്യങ്ങൾ ഉണ്ടാകാൻ ചാൻസ് കൂടുതലാണെന്നർത്ഥം. അപ്പോൾ അതാണ് മഹത്വക്കളായ ആളുകളൊക്കെ, അവർ വിലായത്തോ അള്ളാഹുവിൻ്റെ അടുപ്പങ്ങളോ ഒന്നും അവരെന്ത് ചെയ്യില്ല, ആഗ്രഹിക്കുകയില്ല, പ്രശസ്തരാകാൻ. അവരൊക്കെ അധികം ഇപ്പോൾ എന്താണ്, ഇപ്പോൾ കുറേ ആളുകളൊക്കെ അറിയപ്പെടുന്നത് തന്നെയാണ്, മരിച്ച് കുറേ കാലം കഴിയുമ്പോൾ അവരൊക്കെ ഇത്ര മഹാന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അവർ ഇത്ര വലിയ ജീവിച്ചിരിക്കുമ്പോൾ ഇത്ര വലിയ മഹാന്മാരാണെന്ന് അറിയണില്ല, മരിച്ചതിന് ശേഷമാണ് അവർ ഇത്ര വലിയ മഹാന്മാരായിട്ടൊക്കെ എന്ത് ചെയ്യുന്നത് അറിയപ്പെടുന്നത്. അപ്പോൾ അതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം. അപ്പോൾ പ്രശസ്തി എന്നുള്ള ആ ഒരു അധ്യായം നമ്മളെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി നമ്മൾ എന്ത് ചെയ്യുക, മായ്ച്ചു കളയുക. അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് വളരെയധികം എന്ത് ചെയ്യും, മുന്നേറാൻ നമുക്ക് കഴിയും. ചില സൂഫിയാക്കളൊക്കെ അവരിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിക്കാൻ വരുന്ന മഷായിഖന്മാരൊക്കെ അവരിൽ നിന്ന് ശിഷ്യത്വം സ്വീകരിക്കാൻ വരുന്ന ആളുകൾക്കൊക്കെ എന്ത് ചെയ്യും, ഇവരെങ്ങനത്തെ ആൾക്കാരാണ് നോക്കും. വലിയ വലിയ പിന്നെ വലുപ്പത്തരത്തിൻ്റെ ആൾക്കാരാണെങ്കിൽ ആ വലുപ്പത്തരാണ് ആദ്യം കുഴിച്ചിടാൻ നോക്കുക. മഹാനായ അബു യസീദ് അൽ ബുസ്താമി റളിയല്ലാഹു അവനോട് ഒരിക്കൽ, അബു യസീദ് അൽ ബുസ്താമി എപ്പോഴും ആത്മീയത എങ്ങനെ പറയും, തസവുഫ് ഇങ്ങനെ പറയും, തസവുഫ് പറയുന്ന അള്ളാഹുവിൽ നിന്നുള്ള ഇൽമുകളും കാര്യങ്ങളൊക്കെ പറയും. ഒരു ശിഷ്യനൊപ്പം ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറയും, 30 കൊല്ലമായി ഞങ്ങളൊപ്പം നടക്കൽ തുടങ്ങിയിട്ട്. മനസ്സിലായില്ലേ, നിങ്ങളിങ്ങനെ പറയുന്നുണ്ട് ഞാനെ കേൾക്കേണ്ടി വിശ്വസിക്കുന്ന ഈ സാധനം ഇതുവരെ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, കിട്ടിയിട്ടില്ല. അപ്പൊ അപ്പേജ് പറയും, ഈ ജി ഇങ്ങനെ നടക്കണ പോലെ നടക്കുകയാണെങ്കിൽ ഈ ഗ്യാമനാളെ വരെ ആണെന്നാലും നടക്കുന്നില്ല കിട്ടൂലാറ്. അപ്പൊ ആള് വലിയൊരു മാന്യനാണ്, പ്രൗഢനാണ്. അപ്പൊ എനിക്ക് എന്താ കിട്ടാൻ വേണ്ടതെന്ന് വെച്ചാൽ പറഞ്ഞ എന്താണ്, ഇതൊരു കാര്യം ചെയ്യും, ഇതിനെ കുറിച്ച് പിന്നെ വധത്തിൻ്റെ എന്തോ കുരുകള് ചട്ടി പാത്രത്തിലായിട്ട് എൻ്റെ പാത്രത്തിൽ വെക്കുക, എന്നുവെച്ചാൽ തല മൊട്ടടിക്കുക, വസ്ത്രമൊക്കെ മാറ്റിയിട്ട് എന്നെ അറിയണ ഏറ്റവും കൂടുതൽ അറിയണ ആൾക്കാരടിക്ക് എന്ത് ചെയ്യുക, അവിടെ പോയിട്ട് കുറച്ച് കുട്ടികളെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, ഇതിൽ നിന്ന് കല്ലെടുത്തിട്ട് ഇന്നെ എറിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര സമ്മാനം തരാമെന്ന് പറഞ്ഞ ആളാണ്. അപ്പൊ പറഞ്ഞു സുബ്ഹാനല്ലാഹ്, എന്നെക്കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യേ ചോദിച്ചു. അപ്പൊ പറഞ്ഞു ആ ഇതന്നെയാണ്,
എനിക്കിപ്പോ അബ്ദാനേക്കാളും വലുത് സുബാനെന്ന് പറഞ്ഞ എന്താ നിന്റെ കാര്യത്തിലല്ലേ. ഇപ്പൊ നീ എന്നുള്ള ആ അവസ്ഥ നീ ആ വലിപ്പത്തിലുണ്ടല്ലോ, അത് ഒഴിവാക്കാതെ ഇരിക്കുന്നില്ല ഈ മാർഗത്തിൽ ഒന്നും കിട്ടാൻ സാധ്യമല്ല എന്ന് പറഞ്ഞു. അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല, മറിച്ച് എന്താണ്, ഇന്നെ പോലത്തെ ആളുകൾ അങ്ങനെ ചെയ്യേ, ഞാനൊക്കെ ഇങ്ങനെ എടുക്കേ, ഞാനൊക്കെ അങ്ങനെ പോവേ എന്നുള്ള ഞാൻ അങ്ങനത്തെ ഒരാളല്ലേ, ഞാൻ ഇത്ര മഹത്തുള്ള ആളല്ലേ എന്ന തോന്നല് പരലുണ്ടായിരുന്നു. ഇപ്പൊ തോന്നണം ഇമാം ഒസാലിയാന്ന് തോന്നുന്നു, ഒസാലി ഇമാമ് ഒരു ആത്മീയ ഗുരുവിൽ നിന്ന് ആത്മീയ ശരണിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ശേഖ ആദ്യം പറഞ്ഞ അങ്ങാടി അടിച്ചു വരാനാണ്. അവനെന്താണ് മനസ്സിന്റെ എന്താണ് ആ വലിപ്പത്തിലുണ്ടെങ്കിൽ എന്ത് ചെയ്യണത്, കളയലാണ്. അപ്പോ ഇങ്ങനെയാണ്, അപ്പൊ നമ്മളിൽ നിന്നുള്ള ആ വലിപ്പത്തിന് നമ്മളിൽ നിന്ന് എപ്പോഴും ഒഴിവാകണോ, അത് ഒഴിവാകുമ്പോളേ അള്ളാഹുന്റെ മാർഗത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ എന്നർത്ഥം. അപ്പൊ നോക്കുക, ഇദ്ഫൻ വുജൂദക്ക, നീ എന്ത് ചെയ്യും, മറമാടുക, സംസ്കരിക്കുക. വുജൂദക്ക, നിന്നെ നീ മറമാടുക. ഫി അർദിൽ ഖുമൂലി, അപ്രശസ്തിയുടെ ഭൂമിയിൽ. ഫമാ നബത്ത മിമ്മലം യുദുഫൻ, ഭൂമിയിൽ നിലത്ത് കുഴിച്ചിട്ടില്ലാത്ത ചെടി, ലാ യുത്തിമു നിതാജു, അതിന്റെ വളർച്ച എന്ത് ചെയ്യൂല, അതിന്റെ വളർച്ച പൂർത്തിയാവുകയില്ല. അള്ളാഹു തആല നല്ല സ്വാലിഹീങ്ങളാ മുഖ്ലിസീങ്ങളാ അടിമകൾ അള്ളാഹു തആല നമ്മളെ പെടുത്തുമാറാകട്ടെ.